കോഴിക്കോട് പുതിയാപ്പ ഹാർബറിന് സമീപത്തായി മത്സ്യത്തിന്റെ അവശിഷ്ടം അടിഞ്ഞ നിലയിൽ കണ്ടെത്തി. നോട്ടു പ്രതിസന്ധിയെ തുടർന്ന് വില കുറഞ്ഞതിനെ തുടർന്ന് മത്സ്യം കടലിൽ തള്ളിയതാവാമെന്ന് നാട്ടുകാർ. പ്രദേശത്ത് വൻ ദുർഗന്ധം. കഴിഞ്ഞ ദിവസം മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശത്ത് മറ്റു രോഗങ്ങൾ പടരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തീരത്ത് 500 മീറ്റർ ചുറ്റളവിലാണ് കടലിൽ തള്ളിയ മത്സ്യം കരയ്ക്കടിഞ്ഞത്. വളത്തിനായി ഉപയോഗിക്കുന്ന മത്സ്യം നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് വില കുറഞ്ഞത് കാരണം ബോട്ട് ജെട്ടിയിൽ തന്നെ ഉപേക്ഷിച്ചതാവാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാർഡ് കൗൺസിലർ: ഈ ഹാർബറിൽ പ്രധാനമായും ഈ പണം ഉപയോഗിച്ചിട്ട് മീന് കൊണ്ടുപോകുന്നതും വിൽക്കുന്നതൊക്കെ ഈ ഹാർബർ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ വില കുറഞ്ഞ് മീനിന് വില കുറഞ്ഞതുകൊണ്ട് ഇത് ഈ ജെട്ടിയിൽ കൊണ്ടുപോയി തള്ളി എന്നുള്ളതാണ്. പെട്ടെന്ന് മണ്ണിൽ അലിയാത്തതും കൂർത്ത മുള്ളുള്ളതുമായ മത്സ്യം രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. നോട്ട് അസാധുവാക്കിയ നടപടി മത്സ്യബന്ധന മേഖലയെ വലിയ തരത്തിൽ ബാധിച്ചതായും പകുതിയോളം മത്സ്യത്തിന്റെ വില കുറഞ്ഞതായും മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഹാർബറിന് തൊട്ടടുത്ത ഫിഷർമെൻ കോളനിയിൽ 4 പേർക്ക് മലേറിയ ബാധ സ്ഥിരീകരിച്ചത്. ചത്തമീൻ പക്ഷികൾ കൊത്തി തൊട്ടടുത്ത കിണറ്റിലും മറ്റും നിക്ഷേപിക്കുന്നത് മറ്റു രോഗങ്ങൾ കൂടി പടർത്തുമോ എന്ന ആശങ്കയാണ് നാട്ടുകാരിൽ ഉണ്ടാക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.